ടോർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വരുമ്പോൾ ഒരു റിവ്യൂ വീഡിയോ ആണ് ഒരു ലാപ്ടോപ്പിൻ്റെ റിവ്യൂ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൂടുതൽ പറഞ്ഞ സമയങ്ങളെങ്കിൽ നേരെ വീഡിയോ എടുക്കാം ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ എസൂസിൻ്റെ ആണ് എസൂസിൻ്റെ ടഫ് സീരീസിൽ പറഞ്ഞ ഒരു ലാപ്ടോപ്പ് ആണ് ടഫ് A15 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി സ്പെക്സ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു ബോക്സ് ഇതിപ്പോൾ ഓൾറെഡി അൺബോക്സ്ഡ് ആണ് ഈ ഒരു ലാപ്ടോപ്പ് അപ്പോൾ നമ്മൾ റിവ്യൂ ആണ് പറഞ്ഞത് ഇപ്പോൾ വാങ്ങിയിട്ട് ഒരു 2 മാസം ആവാറായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ അതായത് നമ്മളൊന്ന് അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് നിങ്ങൾ അപ്ലിക്കാൻ ഈ ഒരു വീഡിയോ സെറ്റ് ആകട്ടെ ഗൈസ് എനിക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഒരു ഇവിടെ കിട്ടിയത് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കവർ കിട്ടിയിട്ടുണ്ട് കീബോർഡിൻ്റെ മുകളിലിടാനുള്ളത് പിന്നെ ഒരു ചെറിയൊരു മൗസ് കിട്ടിയിരുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു SD കാർഡ് കൺവേർട്ടർ കിട്ടിയിട്ടുണ്ട് SD കാർഡ് ടു USB കൺവേർട്ടർ അതേപോലെ തന്നെ ഒരു പാഡ് മറ്റേ ഇതുണ്ടല്ലോ മൗസ് പാഡ് കിട്ടിയിട്ടുണ്ട് അത്രയും നല്ല കോട്ടില്ല എന്തായാലും കിട്ടിയിരുന്നത് ഓക്കെ പിന്നെ ഒരു ചാർജർ നമുക്ക് ബോക്സിൽ നിന്ന് കിട്ടിയതാണ് 150 വാട്ട്സിൻ്റെ ഒരു ASUS ചാർജറാണ് പിന്നെ ബാഗ് കിട്ടി ബാഗ് നല്ല ഇഷ്ടമായി ROG ബാഗ് പിന്നെ ബോക്സിൽ കുറച്ച് മാനുവൽസ് വരുന്നുണ്ട് ബില്ല് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മാനുവൽസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിക്കറിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ എൻ്റെ ഞാൻ ഇപ്പോൾ എടുത്തത് ഫോർട്രസ് ഗ്രേ ആണ് അപ്പോൾ അതിൽ എനിക്കിത് എത്ര കൊണ്ട് നല്ല സക്സസ്ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ബ്ലാക്ക് ആച്ച് ഒന്നിനും നോക്കായിരുന്നു പിന്നെ കിട്ടുന്നത് എൻ്റെ ഹാർഡ് ഡിസ്ക് അവൈലബിൾ അല്ല എൻ്റെ വേർഷനിൽ അപ്പോൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ടർ ഉണ്ട് പിന്നെ കുറച്ച് സ്ക്രൂസ് ഉണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ അൺബോക്സിംഗ് കണ്ടു അൺബോക്സിംഗ് കൊണ്ട് നമുക്ക് നേരെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയോക്കാം അപ്പോൾ ഓക്കെ ഓപ്പൺ ചെയ്ത് വഴിക്ക് നമുക്ക് ഇങ്ങനത്തെ നേരെ ഇങ്ങോട്ട് വയ്ക്കാം ഓക്കെ സോ ഓപ്പൺ ചെയ്ത് വഴിക്ക് നമുക്കൊരു RGB ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ലാപ്ടോപ്പ് നമുക്ക് ഞാൻ സൈൻ ഇൻ ചെയ്യട്ടെ ജസ്റ്റ് എൻ്റെ പഴയ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് ഇനി ഇതിൻ്റെ സ്പെക്കിലേക്കും നേരെ കിടക്കാം ലാപ്ടോപ്പിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിപ്പോൾ ഇങ്ങനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിൽ ഒരു മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അലുമിനിയം മെറ്റാലിക് ഫിനിഷാണ് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളർ എന്ന് പറയുമ്പോൾ ഫോർട്രസ് ഗ്രേ ആണ് ഓക്കെ നമുക്ക് ഇനി നേരെ സൈഡിലെ പോർട്ടുകളിലേക്ക് പരിചയപ്പെടാം ഓക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പവർ അഡാപ്റ്ററും RJ45 HDMI പിന്നെ 2 USB 3.0 പിന്നെ ഒരു തണ്ടർബോൾട്ട് പോർട്ട് USB-C ടൈപ്പ് ആണ് അതിൽ ഗ്രാഫിക്സ് ഔട്ട് കൊടുക്കാനും സാധിക്കും പിന്നെ ഒരു 3.5 mm ഒരു ഓഡിയോ ചേർക്കാണ് തരുന്നത് റൈറ്റ് സൈഡിൽ നമുക്ക് അതേപോലെ തന്നെ ഒരു USB 2.0 അതേപോലെ തന്നെ നമുക്ക് ഹിഞ്ച് ലോക്കൊക്കെ കാണാൻ സാധിക്കും ഓക്കെ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ നോക്കാം ബാക്ക് സൈഡിൽ നമുക്കൊരു ഹണിക്കോം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ പറഞ്ഞാൽ കുറച്ച് സ്പീക്കർ ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു ലാപ്ടോപ്പ് തന്നെയാണത് അപ്പോൾ ഇതിൻ്റെ വെയിറ്റും കുറച്ച് ടഫാണ് ഒരു 2.5 kg അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് ഓക്കെ നമുക്കിനി കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കാം ഓക്കെ സേ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ഗെയിമിംഗ് മൗസിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും അതുകൊണ്ട് തൊട്ട് എനിക്ക് ഇതായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ നോക്കി നമുക്ക് അടുത്ത സ്പെക്കിൾ പറയാം ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഇതിൽ മിലിറ്ററി ഗ്രേഡിംഗ് ഉണ്ട് ഗൈസ് മിലിറ്ററി ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ചുകൂടി സോൾഡ് ആയിട്ടൊരു ലാപ്ടോപ്പ് ആണത് അതുകൊണ്ടാണ് ഒരു മിലിറ്ററി ഗ്രേഡിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് സോ അതും എനിക്ക് വളരെ ഇഷ്ടമായി ഓക്കെ ഇപ്പം നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു 144 Hz അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുകളിൽ ഒരു 720p ഒരു വെബ് ക്യാമും കൊടുത്തിട്ടുണ്ട് നമുക്ക് വെബ് ക്യാമിൻ്റെ ക്ലാരിറ്റി എങ്ങനെ നോക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓക്കെ 720p ക്ലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ കുഴപ്പമില്ല ഒരു നോർമൽ ഒരു സൂം മീറ്റിംഗ്സിനൊന്നും കുഴപ്പമില്ലാത്തൊരു റെക്കോർഡിംഗ് ആണ് പിന്നെ മൈക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലാപ്ടോപ്പിലെ മൈക്കിലാണ് ഇപ്പോൾ റെക്കോർഡിംഗ് കേൾക്കുന്നത് സോ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുക ആൻഡ് ദെൻ പിന്നെ നമുക്ക് അതിനോട് കിട്ടിയ ഒരു ഇതുണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ മൗസ് അതൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വർക്ക് ചെയ്യുന്ന തോന്നുന്നു നമുക്ക് ഇപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഒരു മൗസ് കിട്ടിയിരിക്കുക അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്ക്രൂളൊക്കെ കംപ്ലൈൻ്റ് ആയി അപ്പോൾ അത്രയും പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ എനിക്ക് ആ കൂടി ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്കിൻ കിട്ടുന്നുണ്ട് ലാപ്ടോപ്പിൻ്റെ അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഓക്കെ നമുക്ക് ഇനി കീബോർഡിനെ കുറിച്ച് പറയാം കീബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു RGB ലൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുള്ള അടിപൊളി കീബോർഡാണ് ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഫംഗ്ഷൻ കീ വെച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വെച്ച് നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നമ്മുടെ RGB ലൈറ്റിന് കേട്ടോ അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതേപോലെ തന്നെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കീസ് ഫംഗ്ഷൻ കീ ഉപയോഗിച്ച് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു കളർ ഈ ഒരു കളർ മാത്രമേ നിൽക്കുള്ളൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തത് നമുക്ക് ഫംഗ്ഷൻ കീ ഞെക്കി വീണ്ടും വേണ്ട അടുത്തൊരു ബ്രീത്തിങ് എഫക്റ്റ് ആണ് ഇപ്പോൾ അത് പിന്നെ അടുത്തതാണ് പിന്നെ ഒരു സ്റ്റോബിങ് എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ ഒരു കളർ സൈക്കിൾ അതായത് ബാക്കിയുള്ള കളേഴ്സൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഓക്കെ നമുക്കിനി കീബോർഡിനെ കുറിച്ച് ബാക്കി കുറച്ചൊരു സ്പെസിഫിക്കേഷൻ പറയാം ഓക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് പറ്റിയൊരു കീബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ 1.8 mm ഒരു ട്രാവൽ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഒരു നല്ല കാര്യമാണ് കാരണം നമുക്ക് കീസ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും അതേപോലെ തന്നെ നല്ലൊരു ക്ലിക്കിംഗ് ഒക്കെ സൂപ്പറാണ് ഐ റിയലി ലൈക്ക് ഇറ്റ്
ഓക്കെ, നമുക്ക് ഇനി ലാപ്ടോപ്പ് നോക്കി കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ ആയിട്ട് എയർ വെൻറ്റ് കാണുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ എയറോപ്ലെയിൻ കൂടെ അതിനകത്ത് ബാറ്ററി അതിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലൂടെ ടഫ് ഗെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അസൂസിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ട്രാക്ക് പാഡിനെ കുറിച്ച് പറഞ്ഞുതരാം. ട്രാക്ക് പാഡിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ട്രാക്ക് പാഡാണ്, എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ ചില നേരത്ത് നമുക്ക് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ചില നേരത്ത് കുറച്ച് റെസ്പോൺസ് കുറവുള്ള പോലെയൊക്കെ തോന്നി, പക്ഷെ കുഴപ്പമില്ല. ക്ലിക്കിംഗ് ബട്ടൺസ് ആയാലും ഓക്കെ, ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ബെസൽസിനെ കുറിച്ച് പറയാം. ബെസൽസ് പറയുമ്പോൾ മൂന്ന് കുറച്ച് കട്ടി കൂടിയ ബെസൽസും പിന്നെ സൈഡിലും നല്ല സ്ലിം ആയിട്ടൊരു ബെസൽസുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മുകളിൽ നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി പെർഫോമൻസ് സെക്ഷനിലേക്ക് കിടക്കാം. പെർഫോമൻസ് സെക്ഷനിൽ നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ പ്രോസസ്സറാണ്. ഇത് റൈസൺ 5 4000 സീരീസിൽ പെടുന്ന ഒരു പ്രോസസ്സറാണ്. 6 കോറും 12 ത്രെഡാണ് നമുക്ക് ഈ പ്രോസസ്സറിൽ കാണാൻ സാധിക്കുന്നത്. ഒരു 3 GHz ആണ് അതിൻ്റെ ക്ലോക്ക് ഫ്രീക്വൻസി നമുക്ക് തരുന്നത്. നമുക്കിനി നേരെ ഗ്രാഫിക്സിലേക്ക് കിടക്കാം. ഗ്രാഫിക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ സിനെബെഞ്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സിംഗിൾ കോറിൽ നമുക്ക് 7th അതായത് 7th പൊസിഷനും അതേപോലെ തന്നെ മൾട്ടി കോറിൽ 5th റാങ്കിങ്ങാണ് ഇതിൽ സിനെബെഞ്ച് കൊടുത്തിരിക്കുന്നത്. സോ നല്ലൊരു റേറ്റിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ഇറങ്ങിയിട്ട് 1 ഇയർ ആയിട്ടുണ്ട്, ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് അതിൻ്റെ ഗ്രാഫിക്സ് സെക്ഷനിലേക്ക് കിടക്കാം. ഗ്രാഫിക്സ് സെക്ഷനിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് NVIDIA 1650 ഗ്രാഫിക്സ് കാർഡാണ്. 4 GB ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് റാമിലേക്ക് പോകാം. റാമിൽ തന്നിരിക്കുന്നത് 8 GB 3200 MHz റൺ ചെയ്യുന്ന ഒരു റാമാണ് നമുക്കിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 32 GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി സ്റ്റോറേജ് കിടക്കാം. സ്റ്റോറേജ് എനിക്കിപ്പോൾ കിട്ടിയത് വളരെ കുറച്ചാണ്. അതായത് 512 GB SSD മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ ഈ കിട്ടിയൊരു വേരിയൻറ്റിൽ. ശരിക്കും പറഞ്ഞാൽ 1 TB ഹാർഡ് ഡിസ്കിലെ വേരിയൻറ്റ് അവൈലബിൾ ആയിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. ഞാൻ കുറച്ച് പ്രൈസ് കൊടുത്തു, കൂടുതൽ കൊടുത്തു, പക്ഷേ എനിക്ക് നഷ്ടമായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ആ സമയത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ലാപ്പ് എടുത്തത് മെയിനായിട്ട്. ഓക്കെ, നമുക്കിനി ബാറ്ററി സെക്ഷനിലേക്ക് വരാം. ബാറ്ററി സെക്ഷനിൽ ബാറ്ററി കമ്പനി കൊടുക്കുന്നത് ഒരു 48 വാട്ട് അവേഴ്സിൻ്റെ ബാറ്ററി ആണ്. നമുക്കൊരു 3 to 4 hours നമുക്കൊരു വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഒരു 4 to 5 hours നമുക്കൊരു നോർമൽ യൂസേജിൽ കിട്ടും. എന്തായാലും ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണ്. എനിക്ക് എപ്പോഴും ഞാൻ ഇപ്പോൾ ചാർജർ കുത്തിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പുറത്തൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ചാർജർ കുത്താണ്ട് യൂസ് ചെയ്യുന്നത്. സോ ഒരു കാര്യം ടിപ്പ് പറഞ്ഞു തരാം, എപ്പോഴും ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചാർജർ കുത്തി യൂസ് ചെയ്ത് ഇടയ്ക്കൊന്ന് ഡിസ്ചാർജ് ചെയ്യാനും അതിനെ അലോ ചെയ്യണം, അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കൊള്ളാം. ഓക്കെ, നമുക്ക് ഇതിനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ നോക്കി നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് നമുക്ക് Windows 10 Home Edition ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി കണക്ടിവിറ്റിയെ കുറിച്ച് പറയാം. കണക്ടിവിറ്റി ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്ന Wi-Fi 5 അതേപോലെ തന്നെ Bluetooth 5 വേർഷനാണ് തരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ് വർക്ക് ചെയ്യുന്നത്. Wi-Fi 6 നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാമായിരുന്നു, പക്ഷേ Wi-Fi 5 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് Acer Nitro 5 അങ്ങനത്തെ ലാപ്ടോപ്പിലൊക്കെ Wi-Fi 6 അവൈലബിൾ ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ലാപ്ടോപ്പ്സിലൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു മോഡൽ എന്താണോ അപ്ഡേറ്റ് ചെയ്ത് തരേണ്ടതാണ്. Wi-Fi 6 തരേണ്ടതാണ്, പക്ഷേ Wi-Fi 5 ഉള്ളൂ. അപ്പോൾ ഓക്കെ, സ്റ്റോറേജിനെ കുറിച്ച് പറഞ്ഞു നേരത്തെ. സ്റ്റോറേജിൻ്റെ കാര്യം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, SSD എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് കിട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്കിതൊരു ഫ്യൂച്ചർ പ്രൂഫ് ആണ് ലാപ്ടോപ്പ്. ഓക്കെ, ഇനി അടുത്തത് ഓഡിയോ ആൻഡ് വീഡിയോ ടെസ്റ്റ്. ഇതൊരു DTS X Ultra ഉണ്ട്, അത് സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾക്ക് ഞാൻ ഓഡിയോ സാമ്പിൾസ് കേൾപ്പിച്ച് തരാം. അതായത് ഇതിൻ്റെ ആർമറി ക്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് സൈലൻറ്റും അതേപോലെ വിൻഡോസും പെർഫോമൻസും ടർബോ എന്ന് പറഞ്ഞ 4 മോഡ്സ് അവൈലബിൾ ആണ്. ഈ ടർബോയിൽ ഇടുമ്പോഴാണ് ഏറ്റവും നല്ല പക്ക പെർഫോമൻസ് നമുക്ക് കിട്ടുക. ഹൈ FPSഉം അതേപോലെ തന്നെ FPS മാത്രമല്ല ടെമ്പറേച്ചറും കൂടുതൽ ലാപ്ടോപ്പിൻ്റെ. അതേപോലെ അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ഫാൻസ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ടാക്കും. അതേപോലെ തന്നെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ആ നോയ്സ് കേൾക്കാൻ പറ്റും. ഞാൻ സിനിമെഞ്ച് റൺ ചെയ്തപ്പോഴും ഇത് ഭയങ്കര നോയ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ വീഡിയോ കണ്ടു നിങ്ങളിപ്പോൾ സിനെബെഞ്ചിൽ ആ ബെഞ്ച് മാർക്ക് സ്കോർ റൺ ചെയ്യാൻ ഇട്ടപ്പോൾ കേട്ട ഒരു അതിൻ്റെ ഫാൻ സ്പീഡാണ് നിങ്ങൾ കേട്ടത്. ഫാനെ കുറിച്ച് പറയച്ചത് ആൻറ്റി ഡസ്റ്റ് കൂളിംഗ് ഫാനാണ് നമ്മുടെ ലാപ്ടോപ്പിന് ASUS പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് സെൽഫ് ക്ലീനിങ് ആണ്. സെൽഫ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ പൊടി നിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത് കമ്പനി.
ഓക്കെ നമ്മൾ ഗെയിമിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് പൂർത്തിയാക്കിയില്ലേ ഗൈസ്. ഗെയിം എന്ന് പറയുമ്പോൾ എനിക്ക് വാലോറന്റ് ടെസ്റ്റ് ചെയ്തു, പബ്ജി ലൈറ്റ് ടെസ്റ്റ് ചെയ്തു, നമുക്ക് GTA 5 ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം പിന്നെ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ എന്തായാലും എനിക്ക് ഒരു എബോവ് 100 FPS ഈ ലാപ്ടോപ്പിൽ എടുക്കുന്നുണ്ട്. 120 FPS മുകളിലൊക്കെ നല്ല അടിപൊളി സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. സൈലൻറ്റ് മോഡിൽ ഇടുമ്പോൾ തന്നെയാണ് ഈ 120 FPS ഒക്കെ മുകളിൽ എബോവ് കിട്ടുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നില്ല അതിൻ്റെ ഗെയിമിംഗ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. നമുക്ക് ഇനി ഇപ്പോൾ ഈ ഹിഞ്ച് എത്രത്തോണ്ട് ബെൻഡാവും നോക്കാം. ഇത്ര തന്നെ മാക്സിമം ഹിഞ്ച് നമുക്ക് ബെൻഡാക്കാൻ പറ്റുമോ, അതിൻ്റെ മുകളിലേക്ക് ബെൻഡാക്കാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് തിരിച്ച് പഴയ പോലെ വയ്ക്കാം. പിന്നെ എനിക്കൊരു കണ്ട ഡൗൺ സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പിലെ എയർ ഇൻടേക്ക് വെൻസ് കുറവാണ്. ഞാൻ ഐകോം ഡിസൈനിൽ തന്നെ എയർ ഇൻടേക്ക് വെൻസ് കുറച്ച് കുറവാണ്. സോ അത് ഒരു കുഴപ്പമില്ല, പിടിച്ച് നിൽക്കുന്നുണ്ട്. ബട്ട് കുറച്ചുകൂടി ഹോൾ ഉണ്ടെങ്കിൽ അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എക്സോസ്റ്റ് ബാക്കിൽ നമുക്ക് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനി. അപ്പോൾ അത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് കാണിക്കുന്നു. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അത്യാവശ്യം നല്ലൊരു ബിസ് എന്ന സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് വേറെ വേറെയാണ് ശരിക്കും പറഞ്ഞത്. ടർബോഡ് ഇടുമ്പോൾ കേട്ടോ ഗൈസ്, ടർബോഡ് ഇട്ടുന്ന ആവശ്യമില്ല, സൈലൻ്റ് ഇട്ടാൽ മതി. സൈലൻ്റ് അല്ലെങ്കിൽ വിൻഡോസിലൊക്കെ ഇടച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കിട്ടും ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ ഗെയിമിങ് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുക വെച്ചാൽ ഞാൻ സൈലൻറ്റിലാണ് ഇട്ട് കളിക്കാറുള്ളത്. കാരണം നമുക്ക് ടെമ്പറേച്ചേഴ്സ് അത്ര ക്രോസ് ആവില്ല. ഞാൻ സൈലൻ്റ് ഇട്ട് കളിച്ചപ്പോൾ 80 ടച്ച് ആയിട്ടില്ല. പക്ഷേ ടർബോഡ് ഇട്ട് കളിച്ചപ്പോൾ 80 കുറച്ചുകൂടി എത്തി, 80 കിടന്ന് കുറച്ചുകൂടി കയറി. ആൻഡ് സ്റ്റിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഫൈനൽ വേർഡിക്റ്റ്, അതായത് ലാപ്ടോപ്പ് വാങ്ങണ വേണ്ടിയത്, അപ്പോൾ ഞാനെടുത്ത വേരിയൻ്റ് എന്ന് പറയുമ്പോൾ 512 GB SSD മാത്രമുള്ളൊരു വേരിയൻ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വെട്ടു ഞാൻ, അതായത് എനിക്ക് ആ ടൈമിൽ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 6 മാസം ഈ ലാപ്ടോപ്പിൻ്റെ പുറകെ നടന്നിട്ടാണ് എനിക്ക് ഈ ലാപ്ടോപ്പ് വാങ്ങിയത്. സോ നിങ്ങളെടുക്കുമ്പോൾ എൻ്റെ ഒരു വേറെ വേരിയൻ്റ് ഉണ്ട്, 512 GB SSD പ്ലസ് 1 TB ഹാർഡ് ഡിസ്ക് ഉള്ളൊരു വേരിയൻ്റ് ഉണ്ട്, അതെടുക്കാൻ ശ്രമിക്കാം മാക്സിമം. അതാണെന്നുകൂടി ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ഞാൻ പറയാം. 512 GB SSD മാത്രമല്ല നിങ്ങളെടുക്കരുത്. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് 150 വാട്ട്സിൻ്റെ ഒരു അടിപൊളി ചാർജർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു 1 hour നമ്മുടെ ഒരു ലാപ്ടോപ്പിൽ 80% ചാർജ് ആകുന്നുണ്ട്, അതും കുഴപ്പമില്ല, ഞാൻ അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വീട്ടിലൊക്കെ സേഫായിരിക്കുക, യൂട്യൂബിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. സോ ഇറ്റ്സ് മൈ വെരി പ്രകാശ് സൈനിങ് ഓഫ്. ബൈ.